ആരെങ്കിലും ഫജ്ർ നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ സുബ്ഹ് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എന്നാൽ അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയില്ല ഭക്ഷണത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യൂല എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ അവന്റെ കച്ചവടം അല്ലാഹു ആഹത്താക്കൂല അവന്റെ കൃഷിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യില്ല അവന്റെ ജോലികളിലും അവന്റെ സകലമാന മേഖലകളിലും അല്ലാഹു ബർക്കത്തിന് എടുത്ത് കളയുകയും അല്ലാഹു ബർക്കത്ത് നൽകുകയില്ല ഒരു മനുഷ്യൻ ളുഹ്റിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാലോ അവന്റെ മുഖത്തിൽ നിന്ന് നൂറിനെ അല്ലാഹു എടുത്തു കളയുന്നതാണ് പ്രകാശത്തിനെ എടുത്തു കളയുകയും ചില ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിയാൽ അറിയില്ലേ ഈമാൻ വെളിച്ചമില്ലാത്ത ചില ആളുകൾ പുണ്യനബി തങ്ങൾ പറയുകയാണ് ളുഹ്റ് ഉപേക്ഷിക്കുന്നവനാണോ പിന്നെ നോക്കണ്ടതില്ല അവന്റെ മുഖത്തിൽ നിന്ന് പ്രകാശം അല്ലാഹു എടുത്തു കളയുന്നതാണ് എത്ര പേരല്ലോ ലഭിച്ചിട്ടും കാര്യമില്ല മുഖത്തിന് സന്തോഷം കാണില്ല ഉസ്താദേ അങ്ങനെയാണെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ മുഖമൊക്കെ വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലോ ഓൽക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ നാളെ മുതൽ നോക്കിയാൽ മതി ഇന്നത്തെ ഒന്നും കള്ള വിട്ടണ്ട നമ്മളോ നമ്മൾക്ക് പ്രായപൂർത്തിയായോടെ മുതൽ ഈ സമയം വരെ നിസ്കാരം നിർബന്ധമുള്ളവരാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലാ മരിക്കുന്ന സമയത്തിൽ അവരുടെ മുഖത്തിൽ പ്രകാശം ഉണ്ടാകുന്നതല്ല അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടിരട്ട് നിസ്കാരവും അപേക്ഷിക്കാതെ നിസ്കാരങ്ങളുടെ കാര്യം ശ്രദ്ധിച്ച് നടക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവരുടെ മുഖത്തിൽ അല്ലാഹു പ്രകാശം ഇട്ട് കൊടുക്കുന്നവരാണ് നിസ്കാരമില്ലേ അവരുടെ മുഖത്തിൽ നിന്ന് പ്രകാശം അടിച്ചു കളയും മുഖത്തിൽ പ്രകാശം ഉണ്ടാകുന്നതല്ലാസ്കാരം ഉപേക്ഷിക്കുന്നവനാണോ അവന്റെ അവയവങ്ങൾക്ക് ബലം ഉണ്ടാകും ണോ അവന്റെ ഭക്ഷണത്തിൽ രുചിയെ എടുത്ത് കളയുന്നതാണ് രുചി എന്നുള്ളത് അവന്റെ ഭക്ഷണത്തിൽ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ഭക്ഷണം നല്ല രുചിയോടെ അവന് വൃത്തിയോടുകൂടെ ഭക്ഷിക്കാൻ അവനെ കൊണ്ട് കഴിയുകയില്ല എത്ര ആളുകളാണ് ജീവിക്കുകയില്ല അവൻ അവന്മിനായിട്ട് അവൻ മരിക്കുകയില്ല കടന്നു പോകാൻ അവനെ കൊണ്ട് സാധിക്കുന്നതല്ല അപ്പൊ ഒരു ദിവസത്തെ നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാർ ഭക്ഷണത്തിൽ പറയില്ല അവന്റെ മുഖത്തിൽ പ്രകാശമില്ല കൈകാലുകളുടെ ബലം നഷ്ടപ്പെട്ടു പോകും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാവിൽ നിന്ന് ഭക്ഷണത്തിന്റെ രുചിയെ എടുത്തു കളയുകയും അവൻ മുഅ്മിനല്ല അങ്ങനെ അവസാനം ആദിബാനി പുത്രങ്ങൾ അവസാനിപ്പിച്ചത് കർശനമാണ് മക്കളെ കുഞ്ഞുമക്കളെ ഒരൊറ്റ വക്ത ഒഴിവാക്കരുത് പാപ്പാരെ നിസ്കരിക്കാത്തവരാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം കൃഷിയോട് മച്ച് നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉമ്മയോട് പറയണമ നിസ്കാരം ഭക്ഷണം വിളമ്പി തരല്ലേ പറയാൻ കഴിയും മക്കൾക്ക് മക്കളൊന്ന് ശ്രമിച്ചു നോക്ക് അല്ലാഹു തൗഫീഖ് നൽകണ്ടേ ഒരൊറ്റ നിസ്കാരം ഉപേക്ഷിക്കരുത് അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ അത് തന്നെയാണ് നബി തങ്ങൾ പറയുന്നത്
محمد صلى الله عليه وسلم عجلوا بالصلاة قبل الفوت وعجلوا بالتوبة قبل الموت മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, മരിക്കുന്നതിന്റെ മുമ്പായി നിങ്ങൾ തൗബയെ ഉണരിപ്പിക്കണം. എപ്പോഴാണ് നിസ്കാരം നഷ്ടപ്പെട്ടു പോക എന്നറിയില്ല, നിസ്കാരം നഷ്ടപ്പെട്ട സമയം നഷ്ടപ്പെടുന്നതിന്റെ മുമ്പായി നിസ്കരിച്ച് വേഗം വീട്ടിക്കളയണം. മനസ്സിലായില്ലേ? വേഗം നിസ്കരിക്കണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഉറക്കെ പറ തൗഫീഖ് നൽകണേ അല്ലാഹ്. പങ്കെടുത്തിട്ട് പള്ളിക്ക് വരാത്ത മനുഷ്യന്മാർ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലേ പടച്ചോനാണ് വിളിപ്പിച്ചത് അല്ലേ 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 മല്ലാക്കാണോ അല്ലേ 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 അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദുല്ലാഹി ബിൻ സയ്യിദിൻ അറിയിച്ചു കൊടുത്തതാണ് അല്ലേ അല്ലേ അബ്ദുല്ലാഹി ബിൻ സയ്യിദിനോട് ഉറക്കത്തിന്റെയും ഉണർവിന്റെയും ഇടയിൽ നിസ്കാരത്തിലേക്ക് മനുഷ്യന്മാരെ വിളിക്കാൻ ഇങ്ങനെ പറയണം എന്ന് അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ്. അല്ലാഹുവിന്റെ ശബ്ദമാണ് ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മല്ലാക്കമാർ ആ പണി ഏറ്റെടുക്കുന്നത്. ആ പണി മല്ലാക്കമാർ ഏറ്റെടുത്തത് കൊണ്ടാണ് മല്ലാക്കമാർക്ക് അല്ലാഹു ഇത്രയും വലിയ സ്ഥാനം കൊടുത്തത്. ചില്ലറക്കാരല്ല വാങ്ങൊടുക്കുന്ന ആളുകൾ, വലിയ മനുഷ്യന്മാരാണ് അവര്. ആ വിളിയാണ് പണിയാണെങ്കിലും നിർത്തി വെച്ചിട്ട് നിസ്കാരത്തിലേക്ക് വരൂ മനുഷ്യന്മാരെ. എന്ത് പണിയാണെങ്കിലും അതവിടെ നിർത്തി വെക്കി തൽക്കാലം എന്നിട്ടൊന്ന് വരീ നിസ്കാരത്തിലേക്ക്. വിജയത്തിലേക്ക് കടന്നവരോ മനുഷ്യന്മാരെ. പണിയൊക്കെ അവിടെ നടത്തി വെക്കി, തിരക്കൊക്കെ അവിടെ നടത്തി വെക്കി, സ്കാരത്തിലേക്ക് ഓടി വരൂ, സ്കാരത്തിലേക്ക് ഉളരി വരൂ എന്നിങ്ങനെ വിളിച്ചു പറയുമ്പോ നിസ്കരിക്കാൻ പോകാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ച് നബി തങ്ങൾ പറയുകയാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു സല്ലിമോ അലൽ യഹൂദ്, വേണമെങ്കിൽ നിങ്ങൾ ജൂതന്മാരോട് സലാം പറഞ്ഞോളൂ, വേണമെങ്കിൽ ഒരു ജൂതനെ കണ്ടാൽ സലാം പറഞ്ഞോളൂ. വൻ വൻ നസ്വാറ, ഇസ്ലാമിന്റെ ശത്രുക്കളായ നസ്വാറകളോടോടും നിങ്ങൾ സലാം പറഞ്ഞോളൂ, നസ്രാണികളോടോടും നിങ്ങൾ സലാം പറഞ്ഞോളൂ, വേണമെങ്കിൽ വേണമെങ്കിൽ ജൂതന്മാരോടോടും സലാം പറഞ്ഞോളൂ. തുസല്ലിമോ അലൽ യഹൂദി വൽ നസ്വാറ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ ചില ജൂതന്മാരുണ്ട്, എന്റെ ഉമ്മത്തിൽ ചില നസ്രാണികളുണ്ട്, അവരോട് നിങ്ങൾ സലാം പറയരുത്. അവരെ വരണ്ടാൽ നിങ്ങളുടെ കൈ അവർക്ക് കൊടുക്കരുത്. അവരെ വരണ്ടാൽ നിങ്ങളോട് അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറയരുത്. എന്റെ ഉമ്മത്തിയങ്ങളിലുള്ള ജൂതന്മാരാണ് അവർ, എന്റെ ഉമ്മത്തിയങ്ങളിലുള്ള നസ്രാണികളാണ് അവർ. അപ്പോഴാണ് ഖീല സഹാബത്ത് ചോദിക്കുന്നത് മൽ യഹൂദു വ നസാറ, പുന്നാര നബിയേ ണികളും ജൂതന്മാരും. അപ്പം പറയുന്നു എന്റെ ഉമ്മത്തിയങ്ങളിലുള്ള ജൂതന്മാരാണെന്നറിയോ, എന്റെ ഉമ്മത്തിയങ്ങളിലുള്ള നസ്രാണികളാണെന്നറിയോ. അവർ കേൾക്കുന്നുണ്ട്, വീട്ടിലേക്ക് അവർ കേൾക്കുന്നുണ്ട്, ിലേക്ക് ബാങ്ക് കേൾക്കുന്നുണ്ട്, ജോലി സ്ഥലങ്ങളിലേക്ക് ബാങ്കിനവർ കേൾക്കുന്നുണ്ട്. പക്ഷേ പള്ളിയിലേക്ക് അവര് ജമാഅത്തിന് വരുന്നില്ല. അവരെന്റെ മതത്തിലുള്ള ജൂതന്മാരാണ്, അവരെന്റെ മതത്തിലുള്ള നസ്രാണികളാണ്, അവരോട് സലാം പറയരുത്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
എനിക്കേട്ടോളനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. പള്ളിയിൽ നിന്ന് ബാങ്കുകൾ കുടുംബം ജമാഅത്തിന് പുറപ്പെടാൻ പുണ്യനബി തങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും പള്ളിയിൽ നിന്ന് പങ്ക് കേട്ടാൽ അവൻ ജമാഅത്തിന് പങ്കെടുത്തിട്ടില്ല എങ്കിൽ ആയിരം തവണ അവന്റെ ഉമ്മയോടുകൂടെ വ്യഭിചരിച്ചതിന്റെ തുല്യമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ മനസ്സ് കൊടുത്തോനെ ഞങ്ങൾ കുറച്ച് നമസ്കാരവും ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ നൽകല്ലേ അല്ലാ. ആണുങ്ങളെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുമ്പോ ആവേശത്തോടെ ആഗ്രഹത്തോടെ ആർത്തിയോടെ വല്ലാത്ത സന്തോഷത്തോടുകൂടെ ജമാഅത്തിന് പങ്കെടുക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആമി പറഞ്ഞോളു തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. നബി തങ്ങൾ പറയുകയാണ് ജീവജാലങ്ങളെയും മനുഷ്യന്മാരെയും അല്ലാഹു മഹ്ഷറ എന്ന കോടതിയിലോട്ട് നിർത്തി കഴിഞ്ഞാൽ യഖ്റുജു മിൻ ജഹന്നമ ഹയ്യതുൻ ഇസ്മുഹാ ജുറൈറീഷ്. മറന്നു പോകല്ലേ കൊച്ചു പക്ഷികളെ, മറന്നു പോകല്ലേ ഉമ്മമാരെ, മറന്നു പോകല്ലേ പിതാക്കന്മാരെ. പുന്നാര നബി തങ്ങൾ പറയുകയാണ് ഖിയാമത്തി നാളങ്ങൾ കടന്നു വന്നാൽ മഹ്ഷറാബൻ സഭയിലുള്ള ജനങ്ങളെല്ലാവരും അന്ന് കടന്നു വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജ്വലിക്കുന്ന നരകത്തിൽ വെച്ചുകൊണ്ട് ജുറൈഷ് എന്ന പേരുള്ള ഒരു വലിയ പാമ്പിനെ അല്ലാഹു മഹ്ഷറിലേക്ക് കൊണ്ടുവരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാമ്പ് നാളെ മഹ്ഷറിലേക്ക് വരുമ്പോഴേ അതിന്റെ പേര് തന്നെ ജുറൈഷാണ്. ജുറൈഷ് എന്നതിന്റെ പേര് പുണ്യ നബി തങ്ങൾ പറയുകയാണ് അതിന്റെ തലയുണ്ടല്ലോ ഏഴാകാശങ്ങളുടെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ തലയുള്ള പാമ്പാണ്. മനസ്സിലായോ? അല്ലാഹുവേ ഇത് ഞാൻ ഈ പ്രസംഗിക്കുന്നത് ആരോടാണ് അറിയോ? മുസ്ലിമീങ്ങളോടാണ്. അത്രയും ഒരു പാമ്പാണ്. ആ പാമ്പിന്റെ പേര് ജുറൈഷ് എന്നാണ്. സുബ്ഹാനല്ലാഹ് നബി തങ്ങൾ പറയുകയാണ് ഇറങ്ങി വന്നത് ആളുകളൊക്കെ മക്ഷറയിലേക്ക് വന്ന് തുടങ്ങല്ലേ ഉള്ളൂ. എല്ലാ ജീവജാലങ്ങളും മക്ഷറയിലേക്ക് റബ്ബിന്റെ കോടതിയിലേക്ക് ഹിസാബിന് വേണ്ടി കടന്നു വരുന്നല്ലേ ഉള്ളൂ. ആ സമയത്തിലാണ് ആനത്ത് ജുറൈഷ് പറയുന്നത് അഞ്ച് പേര് ഞാൻ തരയുകയാണ് അഞ്ചാളുകളെ ഞാൻ തരയുകയാണ് അവരവരടിച്ചിട്ടേ ജോയിസ് മടങ്ങിപ്പോകോ, അവരവരമിച്ചിട്ടേ ജോയിസ് പോകോ, അവരെ ചെയ്തിട്ട് കാര്യമില്ല, അവരവരവരെ സ്വതക കൊടുത്തിട്ട് കാര്യമില്ല, അവരവരവരെ നന്മ ചമച്ചിട്ട് കാര്യമില്ല, അവരവരടിച്ചേ ഞാൻ പോകോ. അപ്പൊ ആരൊക്കെയാണ്
ചാരയെ തേടിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത വിഷമുള്ള കണ്ടാൽ പേടി തോന്നുന്നു. അതിന്റെ ചുറ്റുകൾ പടിഞ്ഞാറും കിഴക്കിടയും അത്രയുള്ളതാണ്. അതിന്റെ മേലെ ചുണ്ടും അതിന്റെ താഴെ ചെറിയുമായുള്ള അകലം അത്രയാണ്. അതുമായിട്ട് അങ്ങനെ വന്നവർ അതിങ്ങനെ വല്ലാത്ത ഗാംഭീര്യത്തോടുകൂടെ അഞ്ച് വിഭാഗം ആളുകളെ തിരയുകയാണ്. ആരൊക്കെയാണ് അഞ്ച് വിഭാഗം എന്നറിയോ? നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്, രണ്ട് സകാത്ത് സകാത്ത് കൊടുക്കാത്തവനാണ്, മൂന്ന് കള്ളു കുളിക്കുന്നവനാണ്, നാല് മാതാപിതാക്കള് വിറപ്പിക്കുന്നവനാണ്, അഞ്ച് മസ്ജിദ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ദുനിയാവ് സംസാരിക്കുന്ന മനുഷ്യന്മാരാണ്. അല്ലാഹുവേ കാക്കണേ റബ്ബേ, കാത്തു രക്ഷിക്കണേ അല്ലാ. ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സാന്തരങ്ങളിലേക്ക് ഉപേക്ഷിക്കല്ലേ, ഒഴിവാകല്ലേ. പടച്ചുമാറാവട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലോ, നീ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ അല്ലോ. ചാൻസുമില്ല നിസ്കാരം ഉപേക്ഷിക്കാൻ, ഒരു ചാൻസുമില്ല. ബുദ്ധിയുണ്ടോ അത് നിലനിർത്തണം. അത് ഉപേക്ഷിച്ചിട്ട് ഒരു കളി കളിവല. അങ്ങനെയുള്ള നല്ല മനസ്സ് അല്ലാഹു നോക്ക് നൽകട്ടെ. എന്നാൽ കേട്ടോളൂ, നമസ്കാരം ഉപേക്ഷിക്കുന്ന ആരെങ്കിലും ഒരാളാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവനിക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് ഉമ്മമാര് ശ്രദ്ധിച്ചോ. ഭക്ഷണം പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല. പുണ്യ നബി തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്മാർ, മക്കൾ നിസ്കരിച്ചിട്ടില്ല, ഭർത്താവ് നിസ്കരിച്ചിട്ടില്ല, ഭാര്യ നിസ്കരിക്കാത്തവളാണ്, അല്ലെങ്കിൽ അയൽവക്കാരൻ നിസ്കരിക്കാത്തവരാണ്, അവർക്കൊരു പിടി ഭക്ഷണം കൊണ്ടു കൊടുത്താൽ. നിസ്കരിക്കാത്തവർ എന്ന് പറഞ്ഞാൽ മറ്റു മതക്കാരല്ല, മറ്റു മതക്കാർ ഞാൻ പറഞ്ഞില്ല, നിസ്കാരം നിർബന്ധമല്ലാത്തവരാണ്, അവരെ ബഹുമാനിക്കണം. അവരിസ്ലാമിലേക്ക് കടന്നു വരട്ടെ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മുസ്ലിമായിട്ട് നിസ്കരിക്കാത്ത ആളുകൾ, ഒരു മനുഷ്യൻ ഒരു പിടി ഭക്ഷണം കൊടുത്തുകൊണ്ട് അവനെ ആരെങ്കിലും ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ വിശുദ്ധമായ കഴബാലയാണല്ലോ, ആ കഴബയെ ഒരു മനുഷ്യൻ പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമോ അതേപോലെയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്ന നിസ്കരിക്കാത്ത മനുഷ്യന്മാരെ സഹായിച്ചവർക്ക് അല്ലാഹു കൊടുക്കുക എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ പഴയകാലത്ത് പറയാറുണ്ടായിരുന്നു. ദർസിലൊക്കെ ഫസ്റ്റ് കാലത്ത് പത്ത് കിതാബ് ഓതുമ്പോ അല്ലെങ്കിൽ 40 ഹദീസ് നമ്മൾ ഓതാറുണ്ട്, അതിലും ഹദീസ് വരാറുണ്ട്. അതുകൊണ്ടായിരുന്നു നമ്മുടെ വാപ്പമാരൊക്കെ ഒരു വർത്തമാനം പറഞ്ഞിരുന്നത്, നിസ്കരിക്കാൻ ഒരു പിടി ചോറ് പറയാറില്ലായിരുന്നോ? ഇപ്പൊ ആര് പറയണം? മനസ്സിലായില്ലേ? അല്ലാഹു നമുക്ക് ഖൈറ് അവരെ സഹായിക്കരുത്. ഇതൊക്കെ നമ്മൾ നമ്മൾ കർശനാക്കേണ്ടത് എവിടെയെന്നറിയോ? അയൽവക്കത്തല്ല, നമ്മളെ വീട്ടിൽ കർശനാക്കിണ്ടരണം. ഒരു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സമമാണ്.
നിസ്കാരമുപേക്ഷിക്കുന്ന മനുഷ്യന്മാരെ സഹായിക്കുന്ന ആളുകൾ അമ്പിയാക്കന്മാരെ കൊന്നതിന് സമമാണ് എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്. അതിന്റെ ആദ്യം ആദം നബിയാണെങ്കിൽ അതിന്റെ അവസാനം ഞാൻ വരെയായ എന്നെ വരെ കൊന്നതിന്റെ സമമാണ്. നിസ്കരിക്കാത്തവന്റെ സൗകര്യം ചെയ്തു കൊടുക്കുക. അത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഒരു നിയമമായിട്ട് നമ്മുടെ കൂടെ കൊണ്ട് നടക്കണം. നൽകട്ടെ. പിന്നെയും പോരാരവിത്തങ്ങൾ പറയുകയാണ്. ഒരു മനുഷ്യൻ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ നിസ്കരിക്കാത്തവരെ സഹായിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാണ്, മൂന്ന് വിപത്തുകൾ കൊടുത്തുള്ള പരീക്ഷിക്കുന്നതാണ് നിസ്കരിക്കാത്ത മക്കളെ. ഒരു വരുമ്പോഴത്തേക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത് റെഡിയാക്കി അങ്ങനെ തന്നെ ഒരു ഗൗരവത്തിൽ എടുക്കാതെ മൂന്ന് കാര്യം കൊടുത്തുള്ള അവരെ പരീക്ഷിക്കുമെന്ന് പുണ്യ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെയാണ്? അൽ അവ്വലു, ഒന്നാമത്തത് യർഫഉല്ലാഹുൽ ബറക, ബർക്കത്തിനെ അല്ലാഹു ഉയർത്തി കളയുന്നതാണ്. ബർക്കത്തിനെ അല്ലാഹു ഭക്ഷണത്തിലുള്ള ബർക്കത്ത് ഉയർത്തും. ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ കഴിയൂല, പഞ്ചസാര കൂട്ടാൻ കഴിയൂല, ഷുഗറാണ്, ഇറച്ചി കൂട്ടാൻ കഴിയൂല, യൂറിന്റെ പ്രശ്നമുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോരോ അല്ലാഹു എടുത്തു കളയുന്നതാണ് ഭക്ഷണത്തിലുള്ള ബർക്കത്ത്. എല്ലാ ബർക്കത്തും വീട്ടിൽ നിന്ന് ബർക്കത്തിന് അല്ലാഹു എടുത്തു കളയും. വീട്ടിൽ ബർക്കത്തുണ്ടാകൂല. അങ്ങനെ അങ്ങനെ ഭക്ഷണം ഇത് നിസ്കരിക്കാതിരുന്നാൽ മാത്രമല്ല, നിസ്കരിക്കാത്ത ആളുകളെ സഹായിച്ചാൽ പോലും ബർക്കത്തിന് അല്ലാഹു എടുത്തു കളയും. വീട്ടിൽ നിന്ന് ബർക്കത്തെടുത്ത് കളയും, ജോലിയിൽ നിന്ന് ബർക്കത്തെടുത്ത് കളയും, മരുന്നിൽ നിന്ന് വരെ ബർക്കത്തെടുത്ത് കളയുന്നതാണ്. ചെറിയൊരു ജലദോഷം വന്നിട്ട് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ബർക്കത്തെടുത്ത് എല്ലാത്തിലും ബൗദ്ധക്ക് ഒരു പരീക്ഷണമാണ്. ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഡൽഹിയിൽ പോയി സമരം ചെയ്താലും ഒരു കുലുക്കവും ഭരണാധികാരികൾ അരികളാകൂല. അങ്ങനത്തെ ഭരണാധികാരികളെ അല്ലാഹുവിന്റെ മേൽ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. നബി തങ്ങൾ പറയായ യുസല്ലിത്തുല്ലാഹു തആലാ അലൈഹി അമീറൻ റജ്ജാഇറൻ ലാ യർഹമുഹു. ഒരു കുർഫയുടെ അല്പം പോലും ഇല്ലാത്ത ചില ഭരണാധികാരികളെ നിങ്ങൾക്ക് ഭരിക്കാൻ അല്ലാഹു നിയമിക്കുന്നതാണ്. അതിന്റെ നിങ്ങൾക്ക് ഭരിക്കാനുള്ള പ്രധാനമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ, അതുപോലെ തന്നെ മറ്റുള്ള മന്ത്രിമാരെ, അതുപോലെ തന്നെ മറ്റുള്ള സേവന സേവകരെ എല്ലാവരെയും അല്ലാഹു അക്രമധാരികളെ കൊണ്ടുവരുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നബി തങ്ങൾ പറഞ്ഞതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റം വരൂല. നിസ്കരിക്കാൻ ഞാനല്ല, നിസ്കരിക്കാത്ത പോലെ നിസ്കരിക്കാത്ത മനുഷ്യന്മാർക്ക് മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ആർക്കാണെങ്കിലും അവരെ സഹായിക്കുന്ന മനുഷ്യന്മാരെ ദുനിയാവിൽ നിന്ന് അവരെ വിട പറഞ്ഞു പോകുക. ഈമാനില്ലാതെ ആയിരിക്കുമെന്ന് സോനെ കാത്തിരക്ഷിക്കണേ അല്ലാ. ഗൗരവമുള്ള വിഷയമാണ് കേട്ടോ, ഗൗരവമുള്ള വിഷയമാണ്. ഒന്ന് മനസ്സ് തുറന്നുകൊണ്ട് കേൾക്കണം, ചെവി മാത്രം തുറന്നാ പോരാ, മനസ്സ് തുറന്നുകൊണ്ട് കേൾക്കണം. അല്ലാഹുവേ
ഞങ്ങളുടെ ജീവിതത്തിനെ നന്നാക്കിയെടുക്കാൻ ഞങ്ങൾക്കിനി തൗഫീഖ് നൽകണേ.